ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ മാതമംഗലത്ത് ഹാർഡ്വെയർ കമ്പനി അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ലേബർ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ലേബർ കമ്മീഷണർ എസ് ചിത്ര ഐഎഎസിനാണ് ചുമതല. ഇരുവിഭാഗങ്ങളെയും വിശദമായി കേട്ട ശേഷം അനുരഞ്ജനത്തിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. സ്കൂൾ അധ്യയനം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യാപക സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും. പ്രവർത്തന സമയം, ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കൽ എന്നിവ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. പരീക്ഷാ നടത്തിപ്പും പാഠഭാഗങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. പ്ലസ് ടു കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ എംഎൽഎയുമായ കെ എം ഷാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ നീണ്ടു. ഈ കേസിൽ ഇത് രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യൽ. 2014 അഴീക്കോട് സ്കൂളിലെ പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് പരാതി. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് തുടരന്വേഷണം ആരംഭിച്ചതെന്നാണ് ദിലീപിന്റെ വാദം. ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. അതേസമയം കോടതിയുടെ പരിധിയിലിരിക്കെ ദൃശ്യം ചോർന്നുവെന്ന നടിയുടെ പരാതി ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം DYSP ജോസഫ് സാജുവിനാണ് അന്വേഷണ ചുമതല. കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ, ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡോക്ടർ സിന്ധു തുടങ്ങിയ ടീം അംഗങ്ങളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിൽ കണ്ട് സംസാരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണിത്. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊൽക്കത്ത സ്വദേശിനിയായ 19-കാരിയാണ് കൊലപാതകം നടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ പാർപ്പിക്കും. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. അന്വേഷണം നടത്തിയ അഡീഷണൽ DMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് കൈമാറും. ഇന്നലെയാണ് ആശുപത്രിയിൽ സംഘം പരിശോധന നടത്തിയത്. കൊലപാതകമുണ്ടായ സമയം ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി. അന്തേവാസികളിൽ നിന്നും വിവരം ശേഖരിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അനുവാദമില്ലാതെ മലമ്പുഴ ചേറാടുമലയിൽ കയറിയതിന് ബാബുവിനെതിരെ കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി മല കയറുന്നവർക്ക് മുന്നറിയിപ്പുമായി മന്ത്രി AK ശശീന്ദ്രൻ. അനധികൃതമായി മല കയറിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരും നിയമലംഘനത്തിന് മുതിരെടുതെന്നും മന്ത്രി വ്യക്തമാക്കി. ബാബുവിന് ലഭ്യമായ ഇളവ് ഇനി മറ്റാർക്കും ലഭിക്കില്ലെന്ന് മന്ത്രി K രാജനും പ്രതികരിച്ചു. ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ജില്ലാതല ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികൾക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട ആദ്യ ഡോസ് മരുന്ന് നൽകിയ ശേഷം ആവശ്യമെങ്കിൽ ഹീമോഫീലിയ ട്രീറ്റ്മെന്റ് സെന്ററിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ വിദഗ്ധ ചികിത്സയ്ക്കായി റെഫറൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഹരി എസ് കർത്തയെ ഗവർണറുടെ അഡീഷണൽ PA ആയി നിയമിച്ചതിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചു സർക്കാർ. രാഷ്ട്രീയ പാർട്ടികളിൽ സജീവമായവരെ രാജ്ഭവനിൽ നിയമിക്കാറില്ലെന്ന് സർക്കാർ. പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാലാണ് രാജ്ഭവന് കത്ത് നൽകിയത്. കടുത്ത വിയോജിപ്പോടെ നിയമനം അംഗീകരിക്കുന്നുവെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് 8989 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 25 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 62,377. താൻ പഞ്ചാബിലെത്തിയിട്ടും സംസ്ഥാന സർക്കാർ ക്ഷേത്ര ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിപുര മാലിനി ദേവി ശക്തി ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ ഭരണകൂടം പോലീസും ഇതിനുള്ള സുരക്ഷ ഒരുക്കാൻ തയ്യാറായില്ലെന്നും പ്രധാനമന്ത്രി ജലന്ധറിൽ നടന്ന പൊതുപരിപാടിയിൽ കുറ്റപ്പെടുത്തി. ഹിജാബ് വിവാദത്തിനെ തുടർന്ന് അടച്ച കർണാടകയിലെ +1, +2 PG ഡിപ്ലോമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡിഗ്രി കോളേജുകൾ എന്നിവ ബുധനാഴ്ച തുറക്കും. മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോളേജുകൾ തുറക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. വാക്സിനേഷൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് PCR സർട്ടിഫിക്കറ്റോ ക്വാറന്റീനോ ആവശ്യമില്ല. വാക്സിൻ എടുക്കാത്തവർക്കും പ്രവേശനം അനുവദിക്കും. ഇളവുകൾ ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. ISL കേരള ബ്ലാസ്റ്റേഴ്സ്
ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്തി. മറുപടിയില്ലാത്ത ഒരു ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. 15 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റ് ആണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. 21 പോയിന്റുമായി ഹൈദരാബാദ് ആണ് ഒന്നാമത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.